ഇങ്ങനെ അല്ലല്ലോ കുമാരേട്ടാ നീ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ നീ ഇങ്ങനെ അല്ലല്ലോ കുമാരേട്ടാ പറഞ്ഞേ. എനിക്കറിയേണ്ടതേ, എനിക്കിനി അറിയേണ്ടത് ഗൈസ്, ഞാനൊരു കാര്യം എല്ലാവരുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സിറ്റിയിൽ നമ്മളൊരു ഗ്യാങ്ങായിട്ട് സിറ്റുവേഷൻസ് എടുക്കുമ്പോൾ എന്താ ഈ പറയണതുപോലെ സിറ്റിയിലെ മൾട്ടിപ്പിൾ ഗ്യാങ്സ്, മൾട്ടിപ്പിൾ ഗ്യാങ്സും സിറ്റിസൺസും ഒക്കെ അവിടെ വന്നിരുന്ന് കൈ അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര്, അല്ല നമ്മൾ പറയട്ടെ, ടോപ്പിൽ നിൽക്കുന്ന ഒരാളുടെ ഡൗൺ കാണാനായിരിക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ടി വിയെ വീണപ്പം, ഇന്നലെ ടി വിയെ ഡൗൺ ആയപ്പം, കൈയടിച്ചപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര പേര് എത്ര നാളായിട്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു എഫേർട്ടാണെന്ന് അതൊന്ന്, അല്ലേ? അല്ലേ, അത് അത് ഞാൻ അതെനിക്ക് അതെനിക്ക് പറയണ്ട. ഇന്നലെ ഇന്നലെ എനിക്ക് മനസ്സിലായി, ഇന്നലെ സിറ്റിയിൽ അണ്ണാ കുണ്ണാന്ന് വിളിക്കുന്നവന്മാരൊക്കെ ഇന്നലെ എന്തൊക്കെ വാർച്ചാറ്റിലും ബാക്കി പി ഒ വികളിലും ഒക്കെ ഞാൻ കണ്ടു എന്ന് ഞാൻ നന്നായിട്ട് ചേതായിട്ട് കേട്ടതാണ്. അതുകൊണ്ട് എനിക്ക് എനിക്ക് ഇന്നലെ മനസ്സിലായി സിറ്റിയിൽ ആരൊക്കെ നമ്മളെ വീഴ്ച കാണാൻ വേണ്ടി നോക്കിയിരിപ്പുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ടി വിക്ക് ഒരു അണ്ടിത്തലയന്മാരെയും വേണ്ട സിറ്റിയിൽ, വേറെ ഇവന്മാരുടെ ഒന്നും ഓരോ ഓശാരോ ഞങ്ങൾക്ക് വേണ്ട. അതായത് കാണുമ്പോൾ മറ്റേ കുനിഞ്ഞിരിക്കാനും അണ്ണാന്ന് വിളിക്കണമെന്ന് നമ്മളാരും ആരടുത്തും പറഞ്ഞിട്ടില്ല. ആൻഡ് അങ്ങനെ അങ്ങനെ അവിടെ കൺസിഡറേഷൻ നമുക്ക് തരുന്ന ഒരുപാട് സിറ്റിസൺസും ഉണ്ട്. അതേപോലെ ഇതേപോലെ ടി വിക്ക് ഇന്ന് ഇന്നലെ കണ്ടതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഒരു സിറ്റി മൊത്തം ഗ്രൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ടി വിക്ക്. എനിക്ക് അത് 100% ഉറപ്പാണ്. ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ആ സിറ്റിയിലുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ അടി കൊണ്ട് മെഴുകിയവന്മാരെല്ലാം ഒരുമിച്ച് മറ്റേ ജയിച്ചവനെടുത്ത് അച്ഛാ 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 പുഷ്പയ്ക്കൊക്കെ എൻ്റെ അമ്മോ അവന് റിയൽ ലൈഫിൽ അച്ഛനെ കിട്ടിയ സന്തോഷമായിരുന്നു ഇന്നലെ. ഇന്നലെ അവന് റിയൽ ലൈഫിൽ അച്ഛനെ കിട്ടിയ സന്തോഷമായിരുന്നു കെ വിയുടെ അടുത്ത് പോയിട്ട്. ഇങ്ങനെ നടക്കുമായിരുന്നു അവൻ ഇന്നലെ 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 അങ്ങനെ നടക്കുമായിരുന്നു പുയ്യു ഇവനൊക്കെ ഞാൻ കണ്ടു ഇന്നലെ. ശരിക്കും ഒരു സിറ്റുവേഷനിൽ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി ആരൊക്കെ നമ്മളെ മറ്റേ ഇതാക്കി താങ്ങി താങ്ങി നടക്കുന്ന, അല്ലാതെ നമ്മളെ നമ്മുടെ ഡൗൺ കാണാൻ വേണ്ടിയിട്ട് ഇതാക്കി നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്നലത്തോടെ മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും പറയാനില്ല. അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ പുണ്ടകൾക്കൊക്കെ ഉള്ളതെല്ലാം നമ്മൾ കൊടുക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇന്നലെ തോറ്റത് നമ്മുടെ മിസ്റ്റേക്കിലാണ് എന്ന് ഞാൻ 100% പറയും. ഞാൻ പറയില്ല ഞങ്ങളുടെ